ഒരു മാസമായിട്ട് ഇവിടെ വേറൊരു മുസ്ലിം പേരുദാരിയായ ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ തമിഴ്നാട്ടിലും മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ കഴുത്തേർത്ത് പോകുന്ന വലിയ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ഈ ഏരിയയിൽ ആദ്യമായിട്ട് നമ്മള് നമ്മുടെ ഏരിയ അല്ല, നമ്മുടെ കേരളത്തിൽ ഇപ്പൊ കുശലം കൂടുതൽ ഒരാളാണ് ഇത്. ഒരിക്കലും ഇത് ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചല്ല. ഇവിടെ പണ്ട് തൊട്ടേ അച്ഛനമ്മമാരായിട്ട് തന്നെ തിരുമാരായിരുന്നു. ഇവിടാണ് തിരുമിക്കുന്നത്, നമ്മൾ തിരുമ വരുമ്പോൾ ഇവിടാണ് തിരുമിക്കുന്നത്. ഞങ്ങളൊക്കെ വന്ന് തിരുമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ആഞ്ഞിലി മൂട്ടിൽ കുടുംബം എന്നാണ് പറയുന്നത്. തിരുമു ഇത്ര വലിയ പേര് കേട്ട ഒരു ഇതാണ്. പിന്നെ ലൈബ്രറി പ്രവർത്തനം അങ്ങനെ എല്ലാ സാംസ്കാരിക പ്രവർത്തനത്തിലും പുരോഗമന അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനൊരു സംഭവത്തിന് അത് പുള്ളി ചെന്നു നമുക്കറിയത്തുള്ളൂ. പിന്നെ ഇപ്പൊ കഴിഞ്ഞ പുള്ളിയെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ അറിയുന്നു, മറ്റു രീതി ഞങ്ങൾ കണ്ടിട്ടില്ല. വൈഫിനെ നമ്മൾ കൂടെ കണ്ടല്ലേ കാര്യം. ഞങ്ങളുടെ കുടുംബം ഇതായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് വിറ്റിട്ട് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തെ താമസം. പിന്നെ ഇവിടെ അങ്ങനെ വലിയ വരവും കോരും പാരമ്പര്യം. ഇവര് പാരമ്പര്യവരെ തിരുമ്മി ചികിത്സ വീട് ഇവിടെ തന്നെയായിരിക്കും. പിന്നെ വീട് അവരുടെ പഴയ ഇത് തന്നെ. ആഭിചാര കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാനുള്ള അങ്ങനൊന്നും നമുക്കറിയത്തില്ല. ഇപ്പോഴാണ് ഈ ഒരു സംഭവം അറിയുന്നത്. ഇങ്ങനെയൊക്കെ ഇനിയിപ്പോ നമ്മളിതെല്ലാവരും ഇങ്ങനെ കണ്ടു കേട്ടപ്പോ മൊബൈലുകളെല്ലാരും കാണുമ്പോ നമ്മള് കണ്ടു. നമ്മളിങ്ങനെ തമിഴ്നാട്ടിലും മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ കഴുത്തേർത്ത് പോകുന്ന വലിയ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ഈ ഏരിയയിൽ ആദ്യമായിട്ട് നമ്മള് നമ്മുടെ ഏരിയ അല്ല, നമ്മുടെ കേരളത്തിൽ ഇപ്പൊ കുശലം കൂടുതൽ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. കൂടുന്നത് എങ്ങനെയും ഇതിന്റെ സത്യാവസ്ഥ എന്തെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയട്ടല്ലേ. തീർച്ചയായിട്ടും അതിന്റെ ഒരു മാസമായിട്ട് ഇവിടെ വേറൊരു മുസ്ലിം പേരുദാരിയായ ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ച അപ്പൊ ഇയാളിവിടെ ചോദിച്ചാൽ തിരുമിന് വരാം. ഇവർ തിരുമിന് പലരും വരുവാറുണ്ട്. തിരുമിന് വന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും. പക്ഷെ പിന്നീട് പറയുന്നത് അയാളിവിടെ സ്ഥിരം താമസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ പറയുന്നു. ഇനി അതും ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ടോന്നും നമുക്കറിഞ്ഞൂടാ. ഇതൊക്കെ ഉള്ളൂ നമുക്കറിയാവുന്ന ഒരു കാര്യങ്ങള്. അവരിപ്പോ അറസ്റ്റ് ചെയ്തല്ലേ രണ്ടുപേരും? അവർ രണ്ടുപേരും കസ്റ്റഡി ഇപ്പൊ ഒരു ഒരാഴ്ചയായിട്ട് ഇവിടെ പോലീസിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് നാട്ടുകാരൊക്കെ എപ്പോഴാണ് അറിഞ്ഞൊരു സംഭവം? നാട്ടുകാരൊക്കെ ഇന്ന് രാവിലെ ശരിക്കും അറിയാം. ഇന്ന് വ്യക്തം വെച്ചാ ഇവിടെ ഇങ്ങനെ പോലീസ് ഇറങ്ങുന്നപ്പം വിചാരിച്ചത് ഈ മറ്റേ ഈ മദ്യം കച്ചവടം അല്ലെങ്കിൽ മറ്റേ കഞ്ചാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ സ്കൂളും കോളേജും ഒക്കെ ഉണ്ട്. ഇനി അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇവരിങ്ങനെ കറങ്ങുന്നത്. നമ്മൾ വിചാരിച്ച് ഇങ്ങനൊരു കുറ്റകൃത്യത്തിന്റെ പുറകെ ആണെന്ന് നമുക്കറിഞ്ഞൂടായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു, പള്ളിയിൽ പാർട്ടി പ്രവർത്തകനായിരുന്നു, സിപിഎമ്മിന്റെ നല്ലൊരു പ്രവർത്തകനൊക്കെ ആയിരുന്നു. ഇതുവരെ നമ്മളിങ്ങനൊരു സംഭവം അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരു ഞെട്ടലായി ഇങ്ങനൊരു സംഭവം നടന്നത് നമ്മുടെ ദേശത്ത്. ആ അങ്ങനെ ഒരു കാരണം നമ്മുടെ ഈ ഇത്രയും അയലോക്കത്താണ് സംഭവം. തൊട്ടറമ്പ എന്റെ വീട് ഒരു യുക്തിവാദിയായ അയാളുടെ പ്രൊഫൈൽ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ കണ്ടാൽ യുക്തിവാദിയാന്ന് നമുക്ക് തോന്നിക്കും. പുള്ളി അങ്ങനെ ഒരു കേസ് കേട്ടില്ല. പ്രതി അല്ല, വളരെ സൈലന്റ് ആയിട്ട് മാത്രം എല്ലാവരോടും സംസാരിക്കുകയും അല്ലെങ്കിൽ തിരുമ്മിയാൽ വളരെ കുറച്ച് കൂലികൾ മാത്രം, അത്ര 50 രൂപ 100 രൂപ. ഇനി 500 ജോലി ചെയ്താലും പുള്ളിക്ക് 100 രൂപ, പുള്ളിക്ക് അത് കൂടുതൽ വേണ്ട. കാരണം പുള്ളിക്ക് സാമ്പത്തികമായിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. മകള് ഗൾഫിലാണ്, മകൻ ഗൾഫിലാണ്, അല്ലെങ്കിൽ എല്ലാവരും മറ്റുള്ളവരെല്ലാം നല്ല തന്നെയാണ്. പൈസക്കൊന്നും പുള്ളിക്ക് വലിയ ആർത്തി ഒന്നുമില്ല. അങ്ങനെ ആയിരുന്നു. അപ്പൊ ഞാനാണെ മെനഞ്ഞാന്ന് രാവിലെ ഇവിടെ വന്നവരാ. ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറെ പഴമൊക്കെ തന്നുകൂടെ. ഒരു തിരുമാനം കൊണ്ട് വന്നാൽ തിരുമാൻ വന്ന ഇവിടെ കൊണ്ടുവന്നപ്പം പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഒരു പെങ്ങള് എൻ്റെ അമ്മി താമസിക്കുന്നുണ്ട്. അപ്പൊ ആ ചേച്ചിക്ക് കൊടുത്തായിരുന്നു പറഞ്ഞ് ഒരു വിഷോപ്പ് ഇല്ലാതെ കുറെ പാടാന്നോളം പഴമൊക്കെ എനിക്ക് തന്നു തരുകയും പകുതി കൂട്ടിനടുത്തോളം പറഞ്ഞ് പകുതി ആരെടുക്കുകയും ചെയ്തു, പകുതി അവർക്ക് കൊടുക്കുകയും ചെയ്തു. വിഷോപ്പർ കൊണ്ടവിടെ കൊടുത്തു. ഇപ്പൊ രാവിലെ ഈ സംഭവം നമുക്ക് ഒരിക്കലും വിശദിക്കാനൊക്കെ അതിൽ ഒരിക്കലും അങ്ങനെ ഒരു ടീം അല്ല. പിന്നെ എന്തോ പോലീസ് കണ്ടെത്തട്ടെ ബാക്കി. പിന്നെ ഈ ലൈല എന്ന് പറഞ്ഞ ഭാര്യയെ കുറിച്ച് കാര്യങ്ങള് എല്ലാം നല്ല. ലൈല രണ്ടാം വിവാഹമാണ്, ഇടപരിയാരത്താണ് അവരുടെ വീട്. അവര് അങ്ങനത്തെ മോശം സ്ത്രീയൊന്നും അല്ല. ഒരു കാരണം വെച്ചാൽ ആരും പറയത്തില്ല, ഒരു മനുഷ്യൻ പറയത്തില്ല, അയലുകാരും പറയത്തില്ല. ഈ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടപ്പോ എന്താ പറയാനുള്ളത്, ഇപ്പൊ ബോഡി ഓൾറെഡി ബോഡി അവിടെ നിന്ന് കിട്ടിയെന്നാണ് നമുക്ക് പറയാൻ സാധിച്ചിരിക്കുന്നത്. അതിനെ കുറിച്ച് അറിയത്തില്ല. അവര് അതിനകത്ത് പങ്കുണ്ടോയില്ലെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം വളരെ സൗമ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ചെന്ന എല്ലാരെയും സ്വീകരിക്കുകയും എല്ലാ ചായ തരികയും കാപ്പി തരികയും എല്ലാ രീതിയിലും അങ്ങനെ ഒരു ക്രൂര മനോഭാവം ഉള്ളവരല്ല രണ്ടുപേരും.
സൈലന്റ് ആയിട്ട് കിടക്കുന്നവരാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഇത് കേട്ടപ്പോ പെട്ടെന്ന് ഒരു ഞെട്ടലാണ് പെട്ടെന്ന് ഉണ്ടായത്. കാരണം ഇങ്ങനെ ഒരു സംഭവം നടക്കുകയോ ഇത് വിശ്വസിക്കാനും പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു വിശ്വാസക്കുറവ്. താങ്ക് യു. വീടല്ലേ, വീടല്ലേ, കല്ലേ അവിടെ അവിടെ കയറിയില്ല, അവിടോട്ട് കയറി. ഞാൻ സംസാരിക്കാം. അതിന് പറ്റിയ ആള് വരുന്നുണ്ട്. വേണ്ട, പുള്ളിക്കാരൻ മുമ്പേ സംസാരിക്കുന്നു. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പണി വരുന്നുണ്ട്. ബാ കുട്ടച്ചേട്ടൻ, ബാ കുട്ടച്ചേട്ടൻ, ബാ ചേട്ടാ ഇങ്ങോട്ട്.